മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 139.40 ഉയർന്നു എന്ന് ഞങ്ങളുടെ ഇടുക്കി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വൃഷ്ടി പ്രദേശത്ത് മഴ കുറഞ്ഞതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. അതേസമയം തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 556 കനയടിയാക്കി ഉയർത്തി. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് റെഡ് അലർട്ടായ 2399.03 അടിയിലേക്ക് ഉയർന്നാൽ ഷട്ടറുകൾ തുറക്കാനുള്ള അനുമതി ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാഹുൽ, വിശദാംശങ്ങൾ. കെ എൻ, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 139.40 അടിയായി തന്നെ തുടരുകയാണ്. വൃഷ്ടി പ്രദേശത്ത് ഇന്നലെ വൈകിട്ട് ശക്തമായൊരു മഴ പെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്കിലും നേരിയ കുറവ് വന്നിട്ടുണ്ട്. അതാണ് ഈ ജലനിരപ്പ് കാര്യമായി ഉയരാത്ത ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ കൂടുതൽ ഈ അവസാന മണിക്കൂറിലെ കണക്കിൽ ജലനിരപ്പ് ഉയരാത്തൊരു സാഹചര്യം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് 556 ഖനേടിയായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇന്നലെ അത് 467 ഖനേടിയിലേക്ക് ചുരുക്കിയിരുന്നു. ഇത് 556 ഖനേടിയാക്കി ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ നവംബർ 22 വരെ ഡാമിൽ സംഭരിക്കാൻ കഴിയുന്ന പരമാവധി വെള്ളത്തിന്റെ അളവ് 141 അടിയാണ്. ഈ ഡാമിന്റെ വൃഷ്ടിപ്രദേശ ഡാമിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഈ 139 കഴിഞ്ഞതോടെ വലിയ ആശങ്കയാണ്. ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ ജലം പുറത്തേക്ക് വരുമോ എന്നുള്ള ആശങ്കയൊക്കെ അവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടുക്കി ഡാമിലെ ജലനിരപ്പ് തന്നെയാണ്. അതും റെഡ് അലർട്ട് ആയ 2399.03 അടിയിലേക്ക് അടുക്കുകയാണ്. ഇപ്പോൾ നിലവിൽ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞു നിൽക്കുന്നുണ്ട്, നീരൊഴുക്കിൽ നേരിയ കുറവുണ്ട്. അതുകൊണ്ട് വലിയ പെട്ടെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ഈ ഒരു ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യമില്ല. അങ്ങനെ ഈ റെഡ് അലർട്ടിലേക്ക് എത്തിയെങ്കിൽ മാത്രം ഷട്ടർ തുറക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KSTB ഷട്ടറുകൾ തുറക്കാനുള്ള അനുമതിയും നൽകി കഴിഞ്ഞിട്ടുണ്ട്. റെഡ് അലർട്ട് എത്തിയെങ്കിൽ മാത്രമേ തുറക്കുവെന്നുള്ള കാര്യം കളക്ടർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. SK. താങ്ക് യു രാഹുൽ വിജയ്.